ജൈവമാലിന്യ സംസ്കരണ രംഗത്തെ കുതിപ്പിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് മുക്കനഗരസഭ നിർമ്മിച്ച എയറോബിക് പ്ലാന്റുകൾ 4 വർഷത്തിനപ്പുറവും നോക്കുകുത്തിയാവുന്നു. 4 ലക്ഷത്തോളം രൂപ ചെലവിൽ മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച പ്ലാന്റ് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ട് പോലുമില്ല. മികച്ച ആസൂത്രണമില്ലായ്മയാണ് കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുക്കം നഗരസഭയിലെ മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലും നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുക്കം സി എച്ച് സിയിലും മുക്കം ബസ് സ്റ്റാൻഡിലും നിർമ്മിച്ച എയറോബിക് പ്ലാന്റുകളാണ് പ്രവർത്തിക്കാതെ കിടക്കുന്നത്. നഗരത്തിലെ ഇലകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും സംസ്കരിക്കാനാണ് നഗരസഭാ കാര്യാലയത്തിന് സമീപം പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാവശ്യമായ ഇനോക്കുലം ബാക്ടീരിയകൾ സൂക്ഷിക്കാനാണ് ഈ പ്ലാന്റിന്ന് ഉപയോഗിക്കുന്നത്. സ്കൂളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും ഇലകളും മറ്റും കാര്യക്ഷമമായി സംസ്കരിക്കാനാണ് സ്കൂളുകളിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നീലേശ്വരം സ്കൂളിൽ പ്ലാന്റ് നിർമ്മിച്ചത്. 2020 ഫെബ്രുവരിയിൽ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രവർത്തിച്ചിട്ടില്ല. നബാർഡിൻ്റെയും ശുചിത്വമിഷൻ്റെയും സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പ്ലാന്റുകൾ നിർമ്മിച്ചത്. പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കണമെന്ന് കാണിച്ച് വിദ്യാലയങ്ങൾക്ക് പലതവണ കത്ത് നൽകിയെങ്കിലും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. എന്നാൽ നഗരസഭാ കാര്യാലയത്തിന് സമീപത്തും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും സ്ഥാപിച്ച പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാത്തതിന് അധികൃതർക്ക് കൃത്യമായ മറുപടിയുമില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇന്ത്യൻ സ്വച്ഛതാ ലീഗിൻ്റെ മാലിന്യ സംസ്കരണ ബോധവൽക്കരണത്തിൻ്റെ 2ാം ഘട്ട ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ. മൂക്കിന് താഴെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാതെ മാലിന്യ സംസ്കരണ ബോധവൽക്കരണത്തിന് ഒരുങ്ങുന്ന നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്ലാന്റുകൾ, ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ്, എയറോബിക്, ഇങ്ങനെ റിംഗ് കമ്പോസ്റ്റ്, അത് ബയോബിന്, ജീബിന്, ഇങ്ങനെയൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് മുക്കം നഗരസഭയിലെ ഓരോ സ്ഥലങ്ങളിലും പ്ലാന്റുകളും വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യക്ഷമമായി നടപ്പാക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. ഏത് കാര്യം ചെയ്താലും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ കാരണം, ഇന്ന് ആരോഗ്യ വിഭാഗത്തിൽ മുക്കം നഗരസഭയിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10 ഓളം വരുന്ന ഉദ്യോഗസ്ഥന്മാരും 10 ഓളം വരുന്ന കണ്ടിഞ്ചൻ ജീവനക്കാരും ഇപ്പം നിലവിലുണ്ട്. എന്നാൽ ഈ 20-22 ആളുകൾ ഉണ്ടായിട്ട് 22 ആളുകളെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സംഗതികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുവാനും അത് പരിശോധിക്കുവാനും അത് പ്രവർത്തിപ്പിക്കുവാനുള്ള കാര്യത്തിൽ നഗരസഭ വലിയ പരാജയമാണ് എന്ന് പറയുന്നതിൽ യാതൊരു ശങ്കയുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ എയറോബിക് പ്ലാന്റുകൾ ഇപ്പോൾ നിരവധിയായ പ്ലാന്റുകൾ ഇപ്പോൾ ഡബിൾ എൻട്രി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റാൻ പോവുക. നിർമ്മാണത്തിലെ അപാകതയും പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ വശം അറിയാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്ന് സ്കൂളുകളിലെ അധ്യാപകരും പറയുന്നു. മാലിന്യങ്ങൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ലായനി ശേഖരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ബിന്നിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. ശാസ്ത്രീയമായ രീതിയിൽ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ വലിയ ദുർഗന്ധത്തിന് വഴിയൊരുക്കും. ഇത് വിദ്യാർത്ഥികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. ഇതാണ് പ്ലാന്റ് പ്രവർത്തിക്കാൻ അധ്യാപകർക്ക് ധൈര്യമില്ലാത്തതിന് കാരണം. ജൈവമാലിന്യങ്ങളും കരിയിലയും ചേർത്ത മിശ്രിതത്തെ എയറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തനം വഴി കമ്പോസ്റ്റാക്കുന്നതാണ് രീതി. മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. 90 ദിവസത്തിനകം കമ്പോസ്റ്റിംഗ് പൂർത്തിയാകും. ഒരു പ്ലാന്റിൽ ചതുരാകൃതിയിലുള്ള 3 ബിന്നുകളാണ് ഉണ്ടാവുക. ബിന്നിൻ്റെ അരികിലൂടെ കരിയില കൊണ്ട് കവചം തീർത്ത് ഒടുവിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇതിനു മുകളിൽ ഇനോക്കുലം ലായനി ഒഴിക്കും. ഇനോക്കുലം ലായനിയിൽ അടങ്ങിയ ബാക്ടീരിയകളാണ് ജൈവമാലിന്യങ്ങളെ ദ്രവിപ്പിക്കുന്നത്. ബിന്നിന് മുകളിൽ ഒഴുക്കുന്ന ലായനി മാലിന്യങ്ങൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങും. ഒലിച്ചിറങ്ങുന്ന ലായനി താഴെ നിന്ന് കോരി വീണ്ടും മാലിന്യത്തിന് മുകളിലേക്ക് ഒഴിക്കണം. 1.5 ടൺ ജൈവമാലിന്യ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റാണ് ബസ് സ്റ്റാൻഡിന് സമീപവും സ്ഥാപിച്ചത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.